സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണ തർക്കം പൊട്ടിത്തെറിയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന രീതി മാറ്റേണ്ടതില്ല എന്ന ബിഷപ്പ് ആൻ്റണി കരീലിൻ്റെ സർക്കുലിൽ തള്ളി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിനഡ് തീരുമാനപ്രകാരം നാളെ മുതൽ കുർബാന ഏകീകരണം നടപ്പാക്കുമെന്ന് സിറോ മലബാർ സഭ വ്യക്തമാക്കി സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ കർദിനാൾ മാർ ജോലി ക്ഷമിക്കണം മാർ ജോർജ് ആലഞ്ചേരി സിനഡ് തീരുമാനം നടപ്പാക്കി കുർബാന അർപ്പിക്കും വത്തിക്കാനിൽ മാർപ്പാപ്പയെ സന്ദർശിച്ച ശേഷമാണ് കുർബാന ഏകീകരണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തൽസ്ഥിതി തുടരാൻ അനുമതി കിട്ടിയെന്ന് ബിഷപ്പ് ആന്റണി കരിയിൽ സർക്കുലർ ഇറക്കിയത് ജനാഭിമുഖ കുർബാന തുടരാമെന്നായിരുന്നു ബിഷപ്പിന്റെ നിർദ്ദേശം എന്നാൽ മണിക്കൂറുകൾക്കകം സർക്കുലർ തള്ളി സഭാധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവന ഇറക്കി നാളെ മുതൽ കുർബാന ഏകീകരണത്തിൽ മാറ്റമില്ല ബിഷപ്പ് ആന്റണി കരീലിൻ്റെ സർക്കുലർ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് വത്തിക്കാനിൽ നിന്ന് തനിക്കൊരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആണ് അദ്ദേഹത്തിന്റെ സഹായി മാത്രമായ മെത്രാപോളിറ്റൻ വികാരി ബിഷപ്പ് കരീലിന് ഇങ്ങനെയൊരു സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെയും സഭാനേതൃത്വം ചോദ്യം ചെയ്യുന്നുണ്ട് ബിഷപ്പ് ആന്റണി കരിയിലിനെ കർദിനാൾ തള്ളിപ്പറഞ്ഞതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വിശ്വാസികളും വൈദികരും ഉയർത്തിയ പ്രതിഷേധത്തിനപ്പുറം സഭാനേത്വത്തിലെ ഭിന്നതയായി ഇതുമാറി തൃശൂർ ചങ്ങനാശ്ശേരി താമരശ്ശേരി പാലക്കാട് രൂപതകൾ കുർബാന ഏകീകരണം നടപ്പാക്കുമെന്ന് സർക്കുലർ ഇറക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി